കുട്ടി വളർന്നു വന്നാൽ കത്തിക്കളി എവിടുണ്ടോ ചോരക്കളി എവിടുണ്ടോ അങ്ങട്ടേ ഓടുള്ളൂ. പഴയ കാലത്തെ സംഗീതം എല്ലാം പോയി. ഈ സംഗീതം പിന്നെ കേട്ടിട്ടില്ല. ഈ സംഗീതം കേട്ട് വളർന്ന കുട്ടിക്ക് പിന്നീട് കളിക്കാൻ പാട്ട് വേണം, ഉറങ്ങാൻ പാട്ട് വേണം. അതായിരുന്നു ഉറക്ക താരാട്ട് പാട്ട്. മരത്തിൽ വളർന്നോരെ തക്കൽ കുഞ്ഞിനെ കാപ്പ് നീ മന്നാനേ. ഇങ്ങനെ പിന്നെ ഇസ്ലാമികമായ ആദർശത്തിലും ആശയത്തിലും തന്നെയായിരുന്നു അന്നത്തെ താരാട്ട് പാട്ടുകളെല്ലാം പാടിയിരുന്നത്. ഒരുപാട് ഒരു വീട്ടിൽ താരാട്ട് പാട്ട് അറിയാത്ത ഒരു പെണ്ണുണ്ടായിരുന്നില്ല. അപ്പൊ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിൽ നിന്നെല്ലാം ഇതുവരെ ഈ നബിസത്തുമാല വരെ ഭക്തിയുടെ ചുവട് വെച്ചിട്ടായിരുന്നു മാലപ്പാട്ട്. പിന്നീട് ഇടക്കാൽ അതിനെ ഒരു ചുവട് മാറ്റിപ്പിടിച്ചു. അതായത് പിന്നെ പടപ്പാട്ട് കിട്ടിയിട്ട് കവികളുടെ അതുവരെ പടപ്പാട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ പടപ്പാട്ട് സ്വക്കും പടപ്പാട്ടാണ്, സ്വക്കവും പടപ്പാട്ട്. അത് തമിഴ് അറബി തമിഴില് പിന്നെ എന്താണ് ഒരു തമിഴ് പുരവ് എന്തായാലും അദ്ദേഹത്തിന്റെ പേര് സ്വക്കും പാട്ട് അല്ല പിന്നെ ഒരു പുലവരാണ്. ആ പുലവരുടെ തമിഴ് ഇതിന്റെ അനുകരണമാണ്, മൊഴിമാറ്റമാണ് സ്വക്കും പടപ്പാട്ട്. മുഹമ്മദ് ലബ്ബ, മുഹമ്മദ് ലബ്ബ എന്ന് പറയുന്ന തമിഴ് പുലവരാണ് പിന്നെ സ്വക്കും പടയപ്പൊരി എന്ന് പറയുന്ന തമിഴ് സ്വക്കും പടപ്പാട്ട് എഴുതി. അതിന്റെ തമിഴ് പിന്നെ മലയാളത്തിലെ മൊഴിമാറ്റമാണ് സ്വക്കും പടപ്പാട്ട്. അതിന് ഒരുപാട് വൃത്തങ്ങളുണ്ട്, ഒരുപാട് ഇശലുകളുണ്ട്. അതിനുശേഷം വന്നത് ചെറൂർ പടപ്പാട്ട്, പ്രാദേശികമായ പടപ്പാട്ട്. ആ ചെറൂർ പടപ്പാട്ടും മുഹമ്മദ് അലി ലബ്ബ, ഞാൻ നേരത്തെ പറഞ്ഞത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. തന്നെ എതിർത്ത് ഞാൻ ഇപ്പം ഓർമ്മ പ്രശക് നല്ലോണ്ട് എനിക്ക് അപ്പൊ അതുണ്ടെന്തെങ്കിലും പ്രശക് ആയി ഓർമ്മയെന്ന് എടുത്ത് പറയുന്നതായതുകൊണ്ട് ചിലപ്പം പ്രശക് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി പറയണം, തിരുത്തണം. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നു സുക്കും പടപ്പാട്ട്. സുക്കും പടപ്പാട്ടിന്റെ അനുകരണമാണ് പിന്നെ മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ട്. സുക്കും പടപ്പാട്ട് തമിഴ് പിന്നെ സ്വാധീനം ഉള്ള പാട്ട് തന്നെ. പിന്നീട് അതിനൊരു മാറ്റം വരുന്നത് ഈ ഭക്തിയും പടകളും എല്ലാം ഒഴിവാക്കിയിട്ട് ജീവിതത്തിലെ എല്ലാ ഭാഗവും കവിതകളിൽ സ്പർശിക്കാം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു മോയിൻകുട്ടി വൈദ്യർ. അതായത് ശൃംഗാരശേഷ്ഠ പ്രേമ ചാഫല്യമാണ്, ഇതൊക്കെ ജീവിതത്തിലെ ഭാഗമാണ്. അത് കണ്ടിട്ടാണ് അദ്ദേഹം അറിയുന്നത്. പ്രേമചാഫല്യം കാട്ടുചോലകളിലും നാട്ടും പ്രദേശങ്ങളിലും മരത്തണകളിലും എല്ലാം ഉള്ള പണ്ടത്തെ കാലത്തെ പ്രേമചാഫല്യങ്ങൾ കണ്ടിട്ട് കുട്ടിയായി വളർന്ന സമയത്ത് അദ്ദേഹം വണ്ടും പുഷ്പവും ഒരു പുഷ്പത്തിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്ന ഒരു ഭാഗം ദ്വയാർത്ഥത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് മുല്ലപ്പൂ ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുണ്ട വണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ചോളം പൊരിയുന്ന താളം പറഞ്ഞ് വാലിയ ചോലയിൽ മൂളുന്ന വണ്ടേ. ഇത് ആയിരുന്നു മോയിൻകുട്ടി എഴുതിയുടെ ആദ്യത്തെ കവിത, വളരെ ലളിതം മലയാളം. പിന്നീട് അദ്ദേഹം പ്രേമ വിവേകം കത്ത് പാട്ടുകൾ അന്ന് കത്ത് പാട്ടുകളൊക്കെ ഈ പിന്നെ പാട്ടുകളില് കത്തയച്ചിരുന്നതൊക്കെ പാട്ടുകളിലായിരുന്നു. അതിന് സ്വന്തം എഴുതാൻ കഴിയുന്നവർ സ്വന്തം എഴുതും, അല്ലാത്തവർ കവികളെ കൊണ്ട് കാശ് എഴുതിയിട്ട് പിന്നെ പാടി എഴുതി വാങ്ങും. അതിൽപ്പെട്ട ഒരു പാട്ടാണ് മുത്തുനാവരത്നമുഖം കത്തിടും മൈരാളേ വഞ്ചൊടിയിൽ തഞ്ചമേറും ചിത്തിരം കോത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും സുത്തമാലർ പിരിയും സൂക്ഷ്മമിൽ പാലെ കുറിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് സംഗതി കൊണ്ടുതായിച്ച് എൻ മലേരെ ന
നമ്മളെല്ലാം രാജിയക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ ഇമ്മധൂരത്തെ കുടിപ്പാൻ ഒത്തവൻ ഞാനല്ലേ ഏറിയ നാളായി കൂടി വെച്ചിടുന്നു മുല്ലേ സമ്മതിച്ചെങ്കിൽ തരട്ടെ സാധിയമെങ്കിൽ വരട്ടെ തമ്മിലിഷ്ടമായി മുത്തേ തങ്കമേ നീയുള്ള സത്ത് ചേരുമെന്നാളിൽ മനകൊതി തീരുമെന്നാളിൽ ചേരുമെന്നാളിൽ മനകൊതി തീരുമെന്നാളിൽ എന്ത് വേണം എൻ കനിക്കാറൊക്കെയും തന്നോടാ ഏതിലും മുട്ടേ വരുത്താറൊപ്പരം നിന്നോടാ അന്തി നേരത്തൊന്നുറങ്ങ ഇത്തരം വന്നാള ആവരുള്ള നാളവിൽ ഞാൻ ഇക്കനി തിന്നോള ആദ്യം വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ രചന പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രേമകാവ്യം ബദറിൽ മുന്നേ റോസനു ജനനം അത് കുറേയും കൂടി ജനനം അത് കുറച്ച് തമിഴ് സ്വാധീനം ഉപയോഗിച്ച് മറ്റു പല നൃത്തങ്ങളും പല നാടൻ ഇശലുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപ്പുംപടപ്പാട്ടിന്റെ ഇശലുകളാണ് അദ്ദേഹം പിന്നെ റോസനു ജനനം എടുത്തിട്ടുള്ളത് ആദ്യത്തെ ഒന്ന് ആരംഭ ഇശൽ ആരംഭ എന്ന് പറയുന്ന ഇശൽ സ്വക്കുംപടപ്പിലുള്ളതാണ് കണ്ടാൽ അതേ രീതിയിലാണ് പൂമകളാളം വിഗന്ധബീവി ഹേമങ്ങൾ മെത്തെ പണി ചിത്തിരം ആഭരണ കോവാണിന്റെ ബീവി ഈ രീതി കേരളത്തിലെ പഴയത് നാടൻ പാട്ട് ഒരു നാടോടി കാലത്തിന്റെ ഈണം മോഹപ്പെണ്ണൊന്ന് തരണ്ട കാലം തൊട്ട് കുളിക്കാനിറ്റെണ്ണയില്ല പത്ത് പണം കൊടുത്തെല്ല് വാങ്ങി വെയിലെത്തിട്ട് അഞ്ചാറ് വെയിലടി കൊണ്ടേ അതേമാതിരി തന്നെ ഒരുപാട് നാടൻ പാട്ടുകൾ വേറെ ഉണ്ട് ഞാറ്റുപാട്ടുണ്ടല്ലോ നമ്മള് വടക്കമ്പാട്ട് കാക്കയെ പോലെ കറുത്ത ചീരു അരിവാള് പോലെ വളഞ്ഞ ചീരു ചക്കച്ചൂളപ്പല്ലും കേന്ദലയും എനിക്കിന്ന ചീരുനെ വേണ്ടോ വൈരൂപ്യത ചിത്രീകരിക്കുന്ന ഇത്രയും നല്ലൊരു പാട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ് കവികൾക്ക് പാടാൻ എല്ലാവരും പൊന്നിന്റെ കണ്ണ് എങ്ങനെയാണ് മുട്ടി എങ്ങനെയാണ് പല്ലിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഇത്രയും വൈരൂപ്യത്തെ കുറിച്ചിട്ടുള്ള ഇത്രയും സുന്ദരവും ലളിതമാവും പ്രതിഭിച്ച ഒരു നാടൻ കവി വടക്കംപാട്ട് കവി കാക്കയെ പോലെ കറുത്ത ചീരു അരിവാള് പോലെ വളഞ്ഞ ചീരു ചക്കച്ചൂള പല്ലും കേന്ദലയും എനിക്ക് വേണ്ടോ എത്ര ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഇത്തരമുള്ള പാട്ടുകളുടെ ഈണങ്ങളാണ് മാപ്പിളപ്പാട്ടുകളിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഭാഷാവൃത്തം ചങ്ങപ്പുഴയുടെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മലരണിക്കാണ്ടിയിൽ മരതകാണ്ടിയിൽ മുങ്ങി മുങ്ങി കരടും മിഴിയും കവർന്നു മിന്നി കറയത്തോരാലസൽ ഗ്രാമ ഭംഗി എത്ര ഭംഗിയായിട്ടത് ആ അതിന്റെ ഈണമാണ് പിന്നെ മോയിൻകുട്ടി എഴുതിയത് പിന്നെ പല പാട്ടുകളും അതേപോലെ തന്നെ മാവേലി നാട് വണിലും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നുള്ള ഈണമൊക്കെ അതാണ് ഭൂമകളെ ഹുസൈൻ ജമാൽ അതിന്റെ ഒരുപാട് ഈണങ്ങളിൽ പിന്നെ കേരളത്തിലെ ഭാഷാ പുസ്തകങ്ങളും നാടൻപാട്ടുകളുമായിട്ട് എല്ലാം ഉണ്ട് പിന്നെ ഹുസൈനുൽ ജമാലില് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ
ഇവിടുത്തെ ഭാഷാവൃത്തങ്ങളിൽ ബന്ധമുള്ളതാണ്. ആദി അന്തം എന്ന് പറയുന്ന ഒരു ഈശ്വരനുണ്ട്. അത് എപ്പോഴും അവരൊപ്പരം മന തപ്പിടാതെ തരത്തിനാൽ. ഈ ഈണം ഏതാണെന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലുള്ള വിരാട രാജാവിന്റെ കൊട്ടാരത്തില് പാഞ്ചപാണ്ഡവന്മാര് ഒളിവിൽ പോയ സമയത്ത് തന്നെ വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ ദാസ്യവേല എന്നുള്ളവർ തന്നെ ചെയ്യേണ്ടി വന്ന പാഞ്ചാലിയുടെ ദുഃഖം പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളലിൽ പറഞ്ഞത് ഇതേ രീതിയാണ്. മുറ്റമൊക്കെയടിച്ചു തോത്ത് തടിച്ചു ഭംഗി വരുത്തണം മുത്തുമനവധി വെങ്കലങ്ങൾ തുടച്ച് വെൺമതൻ വെൺമതിളക്കണം മറ്റു ദാസികളോട് കൂടെ പുറത്തളത്തിരിക്കണം കുറ്റമശനികൾക്ക് വരുവതിലൊട്ട് താൻ പിഴയേൽക്കണം. ഇത് തന്നെയാണ് എത്തും അപ്പരിശ്വത്തവാലനിൽ പത്തിനി ഉസനുൽജമാൽ എപ്പോഴും അവരൊപ്പരം മന തപ്പിടാതെ ജലത്തിനാൽ. ഇതേമാതിരി ഒരുപാട് ഈശ്വരങ്ങളുണ്ട്. കൊതിത്ത് ബന്ദ് ഉമൈസെന്നോളും കൊതുകൂലമായി വസവേറുമ്പോൾ മുതിത്ത് വേഗം എനിക്ക് മുഖം മുന്നിട്ട് എതിർക്കാമെന്നും. അത് തിരുവാതിര പട്ടണത്തിലാണ്. തിരുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ് ഭഗവതിക്ക് പഴന്നോമ്പാണ് അടിയങ്ങൾക്ക് പുതു നോമ്പാണ് തിരുവാതിരപ്പാട്ട. ഇതേമാതിരി തന്നെ പാക്കനാർ പാട്ട് അരിയോ തിരിതിരിയോ ഭഗവതിയും അടച്ച കണ്ണീർ എന്ന് തുടങ്ങുന്ന ഒരു പാക്കനാർ പാട്ടിന്റെ രീതിയാണ് ഈ കൊതിത്ത് ബന്ദ് ഉപൈസന്നോടും കുലകുലമായി അസറേറുമ്പോൾ. ഇതിന്റെ നെടിലെ ആറുക്കയും അത് പൂജിക്കയും കമ്പ് കുടിക്കയും ഇടര ഭജദശ അടിക്കയും ദപ്പ് മണിക്കയും ചുള വിളിക്കയും. കുഞ്ഞനമ്പ്യാരുടെ ഓട്ടം തൊഴിൽ പഹിതം ഒരു വക പറകയും ചിലരുറകയും ചിലർ വിറകയും പലരും ഹബിവി നിറകയും രസമറിയുകയും രസമറിയുകയും. ഈ തരത്തിലുള്ള പാട്ടുകളുടെ അനുകരണമാണ് മാപ്പിളത്തോട്ടിലുള്ള ധാരാളം വൃത്തങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പിന്നെ അതേമാതിരി നദോന്നത നദോന്നത വൃത്തത്തിൽ ഉള്ളത് തലത്താക്കി ഉമർമീമാക്കും തരത്തോടെ ഇത് പൂവിനറീശ്വരം പൂവിനാരിരുവരും ാണ് ഇപ്പൊ പറഞ്ഞത്. അത് തന്നെയാണ് പത്ത് തത്ത ഒത്തുതൂടി എപ്പോഴെല്ലാ ജനങ്ങൾക്കും കേട് തീരത്തക്ക വണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ചെഞ്ചമ്മേ തലത്താക്കി ഉമർ നീമ തുടങ്ങുന്ന പാട്ട് അതുവന്നത രീതിയാണ്. അതന്നെയാണ് പൂവിനാർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഗവേഷണം ചെയ്യാണെങ്കിൽ ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മാപ്പിളപ്പാടുകൾക്ക് അത് മറ്റ് ഭാഷാ കവിതകളുമായിട്ട് പരിചയം വേണം. അതിനാണ് ഭാഷ പഠിക്കണം എന്ന് പറയുന്നത്. മറ്റ് കവികളുടെ ഈ നാടൻ പാട്ടുകളുമായിട്ട് പഠിക്കണം മാപ്പിള കവികൾ അത് പഠിക്കണം. അതിന്റെ നമ്മളുടെ അടിസ്ഥാനം തറവാട് ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണ്ടേ. അതിനാണ് പഠിക്കേണ്ടത്. ഈ പുതിയ എഴുത്തുകാരൊക്കെ മനസ്സിലാക്കേണ്ടത് നാടൻ പാട്ടുകൾ ധാരാളം പഠിക്കുക, അതോടുകൂടി തന്നെ ഭാഷാവൃത്തങ്ങൾ പഠിക്കുക. ഭാഷാവൃത്തവും മാപ്പിളപ്പാട്ടവും തമ്മിൽ എന്ത് സാമ്യമുണ്ട് എന്നുള്ളത് പരീക്ഷിക്കുക. അങ്ങനെ പരീക്ഷിച്ചിട്ടാണല്ലോ ഞാൻ ഈ ഇതെല്ലാം കണ്ടെടുത്തത്. അപ്പൊ അങ്ങനെയുള്ള പഠിക്കാനുള്ള താല്പര്യം വേണം. അപ്പൊ നമ്മുടെ തറവാട് ഇതാണ്, നമ്മളെ കേരളമാണ്, കേരളത്തിൽ നിന്നാണ്.
എന്നാൽ അറബി ആയിട്ട് ബന്ധമുണ്ട്, അറബി വൃത്തങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ഖഫീഫ് വൃത്തമായിട്ട് ബന്ധമുണ്ട്.